വരവേൽക്കും. ഇന്ന് നമുക്ക് മത്തി വറ്റിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് എനിക്കിവിടെ മത്തി ക്ലീൻ ചെയ്തതാണ്, ക്ലീൻ ചെയ്തില്ല, കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഞാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുന്നു. ഈ സമയത്തിന് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി, കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളകും, പിന്നെ ജീരകവും, ഒരു ചെറിയ പുളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും വേണം. തക്കാളിയും ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് വറ്റിച്ചതിന് ശേഷം ചെറുതായിട്ടൊരു സീസണിങ് ചെയ്യാനാണ്, അത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വേണം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഫിഷിനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ക്രഷ് ചെയ്തെടുക്കാം. മത്തി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രഷ് ചെയ്തെടുത്ത ഉള്ളിയും അതിലേക്ക് നമ്മുടെ 1/2 പീസ് തക്കാളിയും ചേർക്കണം, പൊടികളും ചേർക്കണം, കുറച്ച് വേപ്പിലയും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ വെള്ളമൊഴി ഒഴിച്ച് ഈ മിക്സിനെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി കൂടി ഒഴിക്കണം. ഞാനത് ചേർത്തിട്ടുണ്ട്, പറയാൻ വേണ്ടി വിട്ടുപോയതാണ് ഫസ്റ്റില്. വിനാഗിരി ചേർക്കുമ്പോൾ നമ്മൾ ഫിഷ് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്തിട്ട് വെക്കും. ആ സമയത്ത് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മത്തി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ച് മസാല എല്ലായിടത്തേക്കും എത്തിക്കാം. ഇപ്പൊ മസാല എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പൊ അത് ശരിയായിട്ട് നന്നായിട്ട് മസാല പിടിക്കും. ഇനി നമുക്ക് ഫിഷിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് വേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വറുക്കണം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാലയിൽ ബേ ലീവ്സും അതായത് കറുകപ്പട്ടയൊന്നും വേണ്ട, ബാക്കിയുള്ള പൊടികൾ മതി. ഗരം മസാലയിൽ വലിയ ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജീരകം വേറെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വലിയ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യാണ്, എന്നാലും നമുക്ക് 2-3 ടീസ്പൂൺ മതിയാവും. ഇനി കാഷ്യൂ നട്ടുകൂടി ആഡ് ചെയ്യാണ് ഞാൻ. കാഷ്യൂ നട്ടൊക്കെ ഈ വറ്റിക്കുന്ന ഫിഷിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. നമ്മുടെ ഈ മസാലകളൊക്കെ നല്ല മണമായിട്ടുണ്ട്, വറുക്കണ മസാലകൾ. ഇതിലേക്ക് ഫിഷും കൂടി ആഡ് ചെയ്തിട്ട് അത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ
നല്ല മണവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പൊ നമ്മള് 10 മിനിറ്റ് വരെയൊക്കെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മസാലയിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു മണം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ കാശ്മീരാട്ടൊക്കെ ഇട്ട് വറ്റിക്കുമ്പോ നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ കറിയൊന്നും വേണമെന്നില്ല, ഇത് മാത്രം മതി. ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം. അടച്ച് വെച്ച് വറ്റിക്കുമ്പോ തന്നെ അതിൽ വെള്ളം വരും, എന്നാലും 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് വിചാരിച്ചാൽ പ്രശ്നമൊന്നും വരില്ല. അടച്ച് വെച്ച് നന്നായിട്ട് നമുക്കതിന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഫിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ വറ്റിയിട്ട് ഇങ്ങനെ വെന്തിട്ടുള്ള മണം, നല്ല ടേസ്റ്റിലുള്ള മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്നിങ്ങനെ വേറെ വേറെ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടി പിടിച്ചിരിക്കും. നന്നായിട്ട് വറ്റി ഫുള്ള് ഡ്രൈ ആയിരിക്കണം എന്നില്ല, വറ്റിച്ച മീൻ എപ്പോഴും കുറച്ചൊരു ഗ്രേവി തന്നെ ഉണ്ടായിക്കോട്ടെ. ഇനി ഞാൻ അതിന്റെ മുകളിലേക്കൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് വേണ്ടി ഒരു ചെറിയൊരു ലെമൺ പീസും കുറച്ച് ചെറിയുള്ളിയും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ വേപ്പിലയും കൂടി നന്നായിട്ട് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും കൂടെ വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയുടെ ചേർക്കാം. ഇതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. ഇങ്ങനെ താളിച്ചു വയ്ക്കണത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മുടെ മത്തി വറ്റിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മത്തി ഫ്രൈ ചെയ്യുമ്പോഴുള്ള എരിവിന്റെ ഒരു പ്രശ്നമൊന്നും വരില്ല, കൂടുതലായിട്ടൊന്നും നമ്മൾ എരിവ് ആഡ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ തക്കാളിയൊക്കെ ചേർന്നോണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മത്തിയൊക്കെ വാങ്ങിക്കുമ്പോ എന്തായാലും പരീക്ഷിച്ചു നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.